അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ ടു ഈക്വൽ ബോൾസിലേക്ക് നമ്മൾ ഈ ഗ്രെയിൻസ് സ്പൂണിങ് ചെയ്യുന്നത് പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളുടെ മെയിൻ ബൗളുണ്ട്, ടു അൺഈക്വൽ ബൗൾസ് ഉണ്ട്. അതായത് രണ്ട് മെഷർമെൻറ്റിലുള്ള രണ്ട് ബൗൾസാണ് നമ്മളുടെ അടുത്തുള്ളത്. അപ്പോൾ നമ്മൾ ഈ ബൗൾസിലേക്ക് എങ്ങനെയാണത് ട്രാൻസ്ഫർ ചെയ്യുന്നത് നോക്കാം. നോർമലി നമ്മൾ പറഞ്ഞതുപോലെ നമ്മളുടെ ത്രീ ഫിംഗേഴ്സ്, രണ്ട് സപ്പോർട്ട് ഫിംഗറും നമ്മുടെ തമ്മും ഉപയോഗിച്ച് നമ്മൾ നമ്മളുടെ സ്പൂണ് ഒരു പാതിയോളം വഴിയിൽ വെച്ചിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ പിടിക്കുന്നു. അതിനുശേഷം നമ്മൾ മെയിൻ ബൗളിൽ നിന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത്ര ഗ്രെയിൻസ് നമ്മൾ എടുത്തതിന് ശേഷം ഇതാ നമ്മുടെ ഫസ്റ്റ് ബൗളിലേക്ക് നമ്മൾ പോർ ചെയ്യുന്നു. അബ്സെൻസ് ഓഫ് നോയ്സ് ആണ് എൻ്റെ പ്രത്യേകത. അതിനുശേഷം വീണ്ടും വളരെ സ്ലോലി നമ്മൾ എടുക്കാവുന്ന ബീൻസ് എടുത്ത് അതിലേക്ക് പതിയിൽ ഇടുന്നു. ഓക്കെ, അപ്പം നമ്മൾ നമ്മളുടെ ഫസ്റ്റ് ബൗൾ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് ബൗളിലേക്ക് നമ്മളിതുപോലെ നിറയ്ക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ ഇതാണ് നമ്മളുടെ ഈ ഒരു സെക്കൻഡ് ബൗളിലും നമ്മളത് കംപ്ലീറ്റഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മളുടെ മെയിൻ ബൗളിൽ കുറച്ച് ബീൻസുകൾ ബാക്കിയുണ്ട്. അപ്പം ഇതിന് ആക്ടിവിറ്റി ഇവിടെ കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ ഫസ്റ്റ് വെച്ച ബൗളിൽ നിന്നും വീണ്ടും ഈ ഗ്രെയിൻസ് മെയിൻ ബൗളിലേക്ക് നമ്മൾ തിരികെ എടുത്തിരിക്കണം. ആക്ടിവിറ്റി കംപ്ലീറ്റഡ് ആണെങ്കിൽ ഈ ഒരു ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്തിരിക്കണം. അപ്പം നമ്മൾ ഫസ്റ്റ് ബൗളിലത്തത് നമ്മൾ മെയിൻ ബൗളിലേക്ക് തിരികെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് ബൗളിലുള്ളത് നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ മെയിൻ ബൗളിലേക്ക് തിരികെ ഇടാം. അപ്പം നമ്മൾ രണ്ട് ബൗളിലുള്ള ബീൻസുകൾ നമ്മൾ തിരികെ നമ്മളുടെ ബൗളിലേക്ക് മെയിൻ ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം നമ്മൾ നമ്മളുടെ ഈ സ്പൂണ് ആ കറക്റ്റ് പൊസിഷനിൽ തന്നെ സ്ലോലി നമ്മൾ വയ്ക്കുക. തമ്പ് റിമൂവ് ചെയ്യുക, സപ്പോർട്ടിവ് ഫിംഗേഴ്സ് റിമൂവ് ചെയ്യുക. ദെൻ ആക്ടിവിറ്റി ഇപ്പോഴാണ് നമുക്ക് കംപ്ലീറ്റഡ് ആയിട്ടുള്ളത്. അപ്പം നമ്മൾ നമ്മളുടെ ആക്ടിവിറ്റി കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു മെറ്റീരിയൽ, ഈ ഒരു ട്രേ ഉൾപ്പെടെ നമ്മൾ തിരിച്ച് എടുത്ത് അതേ കബോർഡിൽ സെയിം സ്ഥലത്ത് സെറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമേ മറ്റുള്ള ആക്ടിവിറ്റിയിലേക്ക് തിരിയാൻ പാടുള്ളൂ. അപ്പം നമ്മളിത് വേണ്ടി എടുക്കാനില്ല, ആക്ടിവിറ്റി ചെയ്യാണ്. അപ്പോൾ നമ്മളിങ്ങനെ എടുത്തു. ഇ പി എൽ സെക്ഷനിലെ പോറിങ് ആക്ടിവിറ്റിയിൽ ഇന്ന് നമ്മൾ കണ്ടത് സ്പൂണിങ് ഗ്രെയിൻസ് ആണ്. ഇവിടെ കുട്ടികളുടെ ഫൈൻ ആൻഡ് ഗ്രോസ് മോട്ടോർ സ്കിൽസ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. കൈത്തണ്ടയുടെയും വിരലുകളുടെയും മസിൽസിന് പ്രാക്ടീസ് നൽകിയാണ് ഇവിടെ ചെയ്യുന്നത്. അതോടൊപ്പം കോൺസെൻട്രേഷൻ, ഐ ആൻഡ് ഹാൻഡ് കോർഡിനേഷൻ, കെയർ ഓഫ് എൻവയോൺമെൻറ്റ് എന്നീ സ്കില്ലുകളും ഡെവലപ്പ് ചെയ്യപ്പെടുന്നു.